ഡൽഹി കലാപത്തിലെ സംഘപരിവാർ ഗൂഢാലോചന പുറത്തു കൊണ്ടുവന്നതിൽ നിർണായക പങ്കുവഹിച്ച ദി കാരവൻ മാഗസിനിലെ മൂന്ന് മാധ്യമ പ്രവർത്തകർക്ക് നേരെ ആക്രമണം. പ്രഭാജിത് സിംഗ്, ഷാഹിദ് താന്ത്രെ, വനിതാ മാധ്യമ പ്രവർത്തക എന്നിവർക്ക് നേരെയാണ് കയ്യേറ്റമുണ്ടായത്. അക്രമികളിൽ ഒരാൾ BJP നേതാവെന്ന് സ്വയം പരിചയപ്പെടുത്തുകയും ചെയ്തു. അക്രമികൾ മാധ്യമ പ്രവർത്തകർക്കു നേരെ വർഗീയ പരാമർശങ്ങൾ നടത്തുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തെന്ന് ദി കാരവൻ മാഗസിൻ എക്സിക്യൂട്ടീവ് എഡിറ്റർ വിശദമാക്കി. വടക്കുകിഴക്കൻ ഡൽഹിയിലെ സുഭാഷ് മൊഹല്ലയിൽ വെച്ചാണ് ആൾക്കൂട്ട ആക്രമണം ഉണ്ടായത്. ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട വാർത്ത ചെയ്യാനാണ് മാധ്യമ പ്രവർത്തകർ എത്തിയത്. BJP പതാകയുടെ ഫോട്ടോ എടുക്കുന്നതിനിടെ ഒരു സംഘം എത്തി തടയുകയും BJP ജനറൽ സെക്രട്ടറി എന്ന് പരിചയപ്പെടുത്തിയ ഒരാൾ ഐഡന്റിറ്റി കാർഡ് ചോദിക്കുകയും ചെയ്തു. അതിനിടെ വനിതാ മാധ്യമ പ്രവർത്തകരോട് നേരെ അസഭ്യവർഷം ചൊരിയുകയും നഗ്നത പ്രദർശനം നടത്തുകയും ചെയ്തു. പോലീസ് എത്തിയാണ് മാധ്യമ പ്രവർത്തകരെ രക്ഷപ്പെടുത്തിയത്. എന്നാൽ മാധ്യമ പ്രവർത്തകർ പരാതി നൽകിയെങ്കിലും ഇതുവരെ FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഡൽഹി കലാപം സംബന്ധിച്ച് ഫെബ്രുവരി മുതൽ ദി കാരവൻ റിപ്പോർട്ടുകൾ നൽകുന്നുണ്ട്. കലാപത്തിൽ രാഷ്ട്രീയ നേതാക്കളുടെയും പോലീസിന്റെയും പങ്ക് പുറത്തു കൊണ്ടുവന്നതിൽ ദി കാരവനാണ് നിർണായക പങ്കുവഹിച്ചത്. കഴിഞ്ഞ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനിടെയാണ് മാധ്യമ പ്രവർത്തകർക്ക് നേരെ ആക്രമണം ഉണ്ടായത്. 2020 പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ഡൽഹി ജുമാ മസ്ജിദ്, ഷാഹിൻബാഗ് എന്നിവിടങ്ങളിൽ ആരംഭിച്ച കലാപം സംസ്ഥാനത്തുടനീളം പടരുകയായിരുന്നു. കലാപത്തിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കലാപത്തിന് ആഹ്വാനം നൽകിയത് കപിൽ മിശ്രയാണെന്നും ദി കാരവൻ പുറത്തു കൊണ്ടുവന്നിരുന്നു. ഡൽഹിയിൽ അക്രമം നടക്കുമ്പോൾ പോലീസ് നിഷ്ക്രിയമായി നോക്കി നിൽക്കുകയായിരുന്നു. നിരവധി മാധ്യമ പ്രവർത്തകർക്കും അന്ന് കലാപത്തിൽ പരിക്കേറ്റിട്ടുണ്ടായിരുന്നു.